നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഹൗ റെസിസ്റ്റിവിറ്റി വേരിയസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ റെസിസ്റ്റിവിറ്റി എങ്ങനെ മാറും. നമ്മൾ ഒരു ഇക്വേഷനാണ് ആദ്യം തന്നെ പഠിക്കുന്നത്. റോ ടി ഇസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ, വേർ റോ ടി എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അറ്റ് ടെമ്പറേച്ചർ ടി. Rho 0 is the resistivity at temperature T0. Okay, അതായത് ടി സീറോ ടെമ്പറേച്ചറിലുള്ള ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ ടി എന്നായിട്ട് മാറുന്ന സമയത്ത് റെസിസ്റ്റിവിറ്റി റോ സീറോയിൽ നിന്ന് റോ ടി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റി ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. ദർ ഇസ് എ ന്യൂ ടേം ആൽഫ വിച്ച് ഇസ് നോൺ ആസ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്നു, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഓൾസോ വേരീസ് വിത്ത് ടെമ്പറേച്ചർ. ഈ ഇക്വേഷനെ നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ടേംസിലും മാറ്റി എഴുതാം. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇപ്പോൾ റോ വേരി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓൾസോ വേരീസ്. Therefore, it can be written as RT is equal to R0 into 1 plus alpha into T minus T0. Rho എന്ന ടേമിന് പകരം നമ്മളിവിടെ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രമാത്രമേ വേരിയേഷൻ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൽഫയാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ആൽഫയുടെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടണം. അതിനെന്താ ചെയ്യുക, ആദ്യം ഇതിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. ഓക്കെ, അതായത് റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ പ്ലസ്, അതായത് റോ സീറോ ഇൻറ്റു വൺ, അത് റോ സീറോ ആയിട്ട് മാറി. പിന്നെ റോ സീറോ ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. പിന്നെ ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റോ സീറോ ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയാൽ റോ ടി മൈനസ് റോ സീറോ ബൈ റോ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ, ദാറ്റ്സ് ഈക്വൽ ടു ആൽഫ. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നിന്നാണ് ആൽഫ എഴുതുന്നതെങ്കിൽ ആൽഫ ഇസ് ഈക്വൽ ടു ആർ ടി മൈനസ് ആർ സീറോ ബൈ ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ആൽഫ ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിവിറ്റി, ആൽഫ ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റൻസ്. ദ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ദ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെയാണെങ്കിൽ ഹൗ വി ക്യാൻ ഡിഫൈൻ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ദ ഇക്വേഷൻ ഈസ് ലൈക്ക് ദിസ്, ആൽഫ ഇസ് ഈക്വൽ ടു റോ ടി മൈനസ് റോ സീറോ ബൈ റോ സീറോ ഇൻറ്റു വൺ ടി മൈനസ് ടി സീറോ. വട്ട് ഈസ് റോ ടി മൈനസ് റോ സീറോ? ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി അല്ലേ, ഡെൽറ്റ റോ ബൈ റോ സീറോ. അതിന് നമ്മൾ പറയും ഫ്രാക്ഷണൽ ചേഞ്ച്. ഓക്കെ, പിന്നെ ബാലൻസ് വരുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ ഇക്വേഷനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ റോ ബൈ റോ ഇൻറ്റു ഡെൽറ്റ ടി എന്നും പറയാം. ദഫോർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എന്താ യൂണിറ്റ് വരിക, ആൽഫയുടെ യൂണിറ്റ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ഡിവൈഡഡ് ബൈ അഗെയിൻ ഓം മീറ്റർ, ക്യാൻസൽ ചെയ്ത് പോയി ബാലൻസ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് അല്ലേ, വൺ ബൈ ടെമ്പറേച്ചർ, അതായത് കെൽവിൻ റേസ് ടു മൈനസ് വൺ. വാട്ട്സ് ദ ഡയമെൻഷൻ, ഒരു ടെമ്പറേച്ചർ റേസ് ടു മൈനസ് വൺ. ടെമ്പറേച്ചർ മാത്രമേ ബാലൻസ് ചെയ്യുന്നുള്ളൂ അല്ലേ, ഈ യൂണിറ്റ് ഒന്ന് ഡയറക്റ്റ് നമുക്ക് ഡയമെൻഷനിലേക്ക് പോകാം. ടെമ്പറേച്ചർ റേസ് ടു മൈനസ് വൺ. ഇനി ഫോർ മെറ്റൽസ് ആൽഫ ഈസ് പോസിറ്റീവ്. ആൽഫയുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റിവിറ്റി വേരി ചെയ്യാന്ന് പറഞ്ഞു. റോ ടി ഈസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ടി മൈനസ് ടി സീറോ. അപ്പോൾ ആൽഫയുടെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് റെസിസ്റ്റിവിറ്റി വേരി ചെയ്യുന്നത്. ആൽഫ ഈസ് പോസിറ്റീവ്, എന്താ അതിൻ്റെ മീനിങ്? വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റോ ഓൾസോ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടും. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്താ, ദർ ആർ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലേ. നമ്പർ ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. മെറ്റൽസിൽ
ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്പർ ഡെൻസിറ്റിക്ക് കാര്യമായ മാറ്റമൊന്നും വരാനില്ല. ഓൾറെഡി ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് മെറ്റൽസിലുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടും. എനർജി കൂടുമ്പോൾ കൊളീഷൻ ഇൻക്രീസസ്. കൊളീഷൻ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു. വി ഹാവ് റോ ഇസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ അല്ലേ. എം ആൻഡ് ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. പിന്നെ റെസിസ്റ്റിവിറ്റി റോ ഈസ് പ്രപ്പോർഷണൽ ടു വൺ ബൈ എൻ ടോ. റെസിസ്റ്റിവിറ്റി മാറുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമിൽ എൻ അല്ലെങ്കിൽ ടോ ഈ രണ്ട് ടേമിനും മാറ്റം വരുമ്പോഴാണ് റെസിസ്റ്റിവിറ്റി മാറുന്നത് അല്ലേ. അപ്പോൾ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് കൊളീഷൻ ഇൻക്രീസസ്. കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ ടൈം എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, ടോ ഡിക്രീസ് ചെയ്യും. ഈ ഇക്വേഷനിൽ ടോ കുറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. വേർഡ്സിൽ എഴുതി ക്ലിയർ ആവും. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് കൊളീഷൻ ഇൻക്രീസസ് റിലാക്സേഷൻ ടൈം ഡിക്രീസസ് ദ ഫോർ റോ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും എന്തായി കൂടി. അതൊരു ഗ്രാഫ് നമ്മൾ വരികയാണെങ്കിൽ ഗ്രാഫിൻ്റെ നേച്ചർ ഈ രീതിയിലായിരിക്കും മെറ്റൽസിൽ. ഓക്കെ, നെക്സ്റ്റ് ഫോർ സെമി കണ്ടക്ടർ ആൽഫ ഈസ് നെഗറ്റീവ്. ദറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയാണ് ചെയ്യുക. അഗെയിൻ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് കൺസിഡർ ചെയ്യുക. ബട്ട് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ മെറ്റൽസിനെ പോലെ നമ്പർ ഡെൻസിറ്റി മെറ്റൽസിനേക്കാൾ കുറവാണ്. ഓക്കെ, ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് ആണ് സെമി കണ്ടക്ടേഴ്സിലെ കറണ്ട് കാരിയേഴ്സ്. അപ്പോൾ അതിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ് മെറ്റൽസിനേക്കാൾ കുറവാണ് സെമി കണ്ടക്ടേഴ്സിൽ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ നമ്പർ ഡെൻസിറ്റി കൂടും. നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ റോ എന്താവും, ഡിനോമിനേറ്ററിലാണ് നമ്പർ ഡെൻസിറ്റി. നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ റോ കുറയും. ഓക്കെ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്പർ ഡെൻസിറ്റി ഇൻക്രീസസ് ദ ഫോർ റോ ഡിക്രീസസ്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം. നമ്പർ ഡെൻസിറ്റി കൂടുമ്പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് കൊളീഷൻ കൂടും, അപ്പോൾ റിലാക്സേഷൻ ടൈം കുറയൂലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലേ. റിലാക്സേഷൻ ടൈം കുറയും, ബട്ട് ദ ഇൻക്രീസ് ഇൻ എൻ കോമ്പൻസേറ്റ്സ് മോർ ദാൻ ഡിക്രീസ് ഇൻ ടു. റിലാക്സേഷൻ ടൈമിലുള്ള കുറവിനേക്കാൾ കൂടുതലാണ് എൻ കൂടുന്നത് അല്ലേ. കൂടുതൽ അളവിലാണ് നമ്പർ ഡെൻസിറ്റി കൂടുകയാണ്. ദഫോ എഫക്റ്റ് എന്ത് വരും, നെറ്റ് എഫക്റ്റ് എന്നിൻ്റെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതാണ് എക്സ്പ്ലനേഷൻ ഓഫ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഫോർ റെസിസ്റ്റിവിറ്റി. അത് വേണമെങ്കിൽ മനസ്സിലാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ക്ലാസ് റൂം ഫ്രീ പീരീഡ് ആണെന്ന് വിചാരിക്കുക. ആ ഫ്രീ പീരീഡിൽ ഒരുപാട് ആൾ കുട്ടികൾ ഇരുന്ന് ഇങ്ങനെ അവരവരുടെ വർക്ക് ചെയ്യുന്നു. അതിൽ വളരെ കുറച്ച് കുട്ടികൾ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുമുണ്ട്, കുറച്ച് പേര്. അതാണ് നമ്പർ ഡെൻസിറ്റി, നമ്പർ ഓഫ് ഫ്രീ പാർട്ടിക്കിൾസ് കുറവാണ്. അപ്പോൾ ഇതിൽ പെട്ടെന്നാണ് അവിടെ ഒരു തീ പടരുകയാണെന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ കൂടും, അപ്പോൾ എന്ത് ചെയ്യും, ഈ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളും കൂടി ഇറങ്ങി ഓടും. അവരും ഫ്രീ പാർട്ടിക്കിളായി മൂവ് ചെയ്യുന്നു. അപ്പോൾ മൂവിങ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും, നമ്പർ ഡെൻസിറ്റി കൂടും. അങ്ങനെയാകുന്ന സമയത്ത് റോ കുറയുന്നു. ഗ്രാഫ് വരികയാണെങ്കിൽ ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റോ എന്തായിരുന്നു കുറയുന്നു. ഇങ്ങനെയുള്ള കേവാണ് തരിക, താഴോട്ടേക്കുള്ള കേവാണ് കിട്ടുക. ഇനി ചില മെറ്റീരിയൽസ് ഉണ്ട്, അതായത് നിക്രോം, മാംഗനീൻ, കോൺസ്റ്റൻ്റാൻ, അങ്ങനെയുള്ള അലോയ്സ്. അലോയ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് മെറ്റൽസ് അല്ലേ. ഒന്നിൽ കൂടുതൽ മെറ്റൽസ് കൂടിച്ചേർത്ത് ഉണ്ടാകുന്ന സബ്സ്റ്റൻസാണ് ശരിക്കും അലോയ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അലോയ്സിന് ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സീറോ. ആൽഫ പോസിറ്റീവ് ആകുമ്പോൾ അതായത് റോ ഇൻക്രീസസ്, ആൽഫ നെഗറ്റീവ് മീൻസ് റോ ഡിക്രീസസ്. ഓക്കെ, ആൽഫ സീറോ എന്ന് പറഞ്ഞാൽ എന്താ, നോ ചേഞ്ച് അല്ലേ. ദറ്റ് മീൻസ് ദേ ആർ ഇൻസെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ. ദേ ആർ ഇൻസെൻസിറ്റീവ്. ഇൻസെൻസിറ്റീവ് മീൻസ്
the resistivity remains constant. Okay, temperature maarumbalum resistivity endi illa karyamaya maattam undavunnilla. Zero ennalla parayunnathu approximately equal to zero, velliya maattam undavunnilla. Okay, ഈ അലോയ്സ് എല്ലാം ഹൈ റെസിസ്റ്റീവ് അലോയ്സ് ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഈസ് വെരി ഹൈ ഫോർ സച്ച് മെറ്റീരിയൽസ്. ദ ഫോർ ഡ്യൂ ടു ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ വാല്യൂ ഓഫ് ആൽഫ ദീസ് മെറ്റീരിയൽസ് ആർ യൂസ് ടു മേക്ക് വയർ ബൗണ്ട് റെസിസ്റ്റർ. ആ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. വൈ നിക്രോം വയർ ഈസ് യൂസ് ടു മേക്ക് വയർ ബൗണ്ട് റെസിസ്റ്റർ എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ലോ temperature coefficient of resistivity. They are insensitive to temperature. അതിൻ്റെ ഗ്രാഫ് വരയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. നിക്രോം വയറിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ സ്കെയിൽ നോക്കിയാൽ മനസ്സിലാവും. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്കെയിൽ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു വളരെ സ്ലോപ്പ് കുറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിരിക്കുന്നത്. വേരിയേഷൻ ഉണ്ട്, പക്ഷെ വളരെ ലൈറ്റായിട്ടുള്ള വേരിയേഷനാണ്, വളരെ ചെറിയ വേരിയേഷനാണ്, ഭയങ്കരമായിട്ട് വേരി ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ വൈ എക്സ് എടുക്കുന്നത് മൈക്രോ ഓം സെൻറ്റിമീറ്ററാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് മൈക്രോ ഓം സെൻറ്റിമീറ്ററാണ് കൺസിഡർ ചെയ്തത്. അതായത് ഏകദേശം ഒരു 400 കെൽവിൻ ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന സമയത്ത് 0.04 അത്രയും ചെറിയ വാല്യൂവിലുള്ള വേരിയേഷനാണ് റെസിസ്റ്റിവിറ്റിക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. റോ ടി ഇസ് ഈക്വൽ ടു റോ സീറോ ഇൻറ്റു വൺ പ്ലസ് ആൽഫ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ആൽഫ ഈസ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. ഇറ്റ് ഈസ് ദി ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി പെർ യൂണിറ്റ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. യൂണിറ്റ് ഈസ് കെൽവിൻ റേസ് ടു മൈനസ് വൺ. Dimension is temperature raised to minus 1. For metals, when temperature increases, rho increases, alpha positive. For semiconductors, when temperature increases, rho decreases, that is alpha is negative. For nichrome, constant and manganin etc. such alloys, alpha approximately equal to 0. Okay. Thank you.